എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്ഷേമ ഐശ്വര്യത്തിലും സമ്പൂർണ്ണ ആരോഗ്യത്തിലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് ഓരോ പുലരിയും നമ്മിലേക്ക് സമാഗതമാവുന്നത് അല്ലേ? ഓരോ പ്രഭാതങ്ങളും സായന്ത്രങ്ങളും ദിനരാത്രങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നാം ഇപ്പോൾ ശരിക്കും അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നുണ്ട്. ഈ മഹാമാരിക്കാലത്ത് വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ തഴുകി കടന്നു പോകുമ്പോൾ നാം ശരിക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മിലേക്കെത്തുന്ന വാർത്തകൾ, നാം വായിക്കുന്നതും ശ്രവിക്കുന്നതും നാം ഉൾക്കൊള്ളുന്നതുമായ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അസ്വസ്ഥജനകവും ഒക്കെയാണ്. പതുക്കെ ഇരുൾ മുറ്റിക്കൊണ്ടിരിക്കുന്ന, ഇരുൾ വ്യാപിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കേണ്ടതുണ്ട്. എന്നാലേ ഒരു ആരോഗ്യകരമായ ഒരു ഹെൽത്തി സൊസൈറ്റി നിലനിൽക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല തന്നെ. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക മഹാഭാഗ്യവാന്മാർക്കല്ലാതെ അതിന് കഴിയുകയില്ല. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നിന്നാൽ അവിടെ അസഹിഷ്ണുത, കോപാഗ്നി, പ്രതികാര മനോഭാവം, അതിനെന്തെങ്കിലും ഒരു അവസാനമുണ്ടാവുമോ? ഒരു തിന്മയ്ക്കൊരു തിന്മ എന്ന രീതിയിൽ എന്നെങ്കിലും അത് അവസാനിക്കുമോ? ഇല്ല. അതൊക്കെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ചുറ്റുപാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന വിശുദ്ധമായ ആ ആദർശം നാം പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എടുത്തു നോക്കൂ, അവിടുത്തെ ജീവിതത്തിലെ ഏത് ഏടെടുത്താലും അവിടെയൊക്കെ ഈ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ആ മഹത്തായ ആദർശത്തിന്റെ പ്രയോഗവൽക്കരണം നമുക്ക് കാണാവുന്നതാണ്. ഘോരമായ ഉഹദ് യുദ്ധം തന്നെ എടുത്തു നോക്കൂ, ഭീകരമായ ഒരു അന്തരീക്ഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചതെന്താണ്? തങ്ങളുടെ പ്രവാചകനെ വധിക്കാൻ ധൃഷ്ടരായ ഒരു ജനത എങ്ങനെ രക്ഷപ്രാപിക്കാനാണ്? അവർ അറിവില്ലാത്ത ജനതയാണ്, അവർക്ക് സന്മാർഗം നൽകിയാൽ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്. മറ്റൊരു അവസരത്തിൽ തോയിഫിൽ വച്ച് അതിനിശ്ചിതമായ കല്ലേറിന് നേതൃത്വം കൊടുക്കുകയും അതിനെ എല്ലാം ഒത്താശ ചെയ്യുകയും അവിടുത്തെ വല്ലാതെ നിന്ദിക്കുകയും ചെയ്ത, അതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തി ഒരു നിവേദക സംഘത്തോടൊപ്പം പിന്നീടൊരിക്കൽ മദീന മുനവറയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും താമസിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ രാത്രിയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ എത്രയെത്രയോ ഉദാത്തമായ മാതൃകകളാണ് അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളത്. എന്നാൽ ഇത് ഇതിന്റെ ഒരു മറുവശമായാലോ? നിന്റെ ജ്ഞാനമാകുന്ന രത്നങ്ങൾ കവരാൻ ശ്രമിക്കുന്ന തസ്കരന്മാരാണ് കാമക്രോധാദികളെന്ന് ശ്രീശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഇക്കാര്യം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതിന്റെയൊക്കെ ബഹിർസ്ഫുരണങ്ങൾ നാം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന കാലഘട്ടമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞൊരു സംഭവമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശിഷ്ടരായ അനുയായികളും പരിശുദ്ധ മക്കയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് നടത്തിയ പലായനമാണ് പലരെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ. അതോടെ കഴിഞ്ഞു, ഞാൻ നിന്നെ കാണുകയും കേൾക്കുകയും പാടിപ്പതിയുകയും ഒക്കെ ചെയ്യുകയാണ്. ഹിജ്റ അവിടെ കൊണ്ട് അവസാനിച്ചു. അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഹിജ്റ. അതായത് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള നിരന്തരമായ പലായനം. അപ്പോഴാണ് ഹിജ്റ പൂർത്തിയാവുന്നത്. നാം ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു തുടർ പ്രക്രിയയാണ്.
അപ്പുറത്ത് വെളിച്ചമുണ്ടെങ്കിലേ നമുക്കും വെളിച്ചം കിട്ടുകയുള്ളൂ. അപ്പുറത്ത് ഇരുട്ടാണെങ്കിലോ, ഏത് കട്ടപിടിച്ച ഇരുട്ടിലും ഒരു ദീപം തെളിച്ചാൽ മതി, പ്രകാശപൂരിതമാകും. ആ തിരി തെളിക്കലാണ് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ആവശ്യം. എവിടെയും മാത്സര്യവും കാലുഷ്യവും ഈർഷ്യയും എല്ലാം നുരഞ്ഞു പൊങ്ങുന്ന സാമൂഹിക ചുറ്റുപാട് ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ വാക്സിനേഷന്റെ കാലമാണ്. എല്ലാവരും വാക്സിൻ എടുക്കുകയാണ്, വളരെ നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? പ്രതിരോധ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരിയാവണ്ണം പൂർണ്ണമായി ഫലവത്താകണമെങ്കിൽ, പൂർണ്ണമായും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ കൂടി, സാമൂഹിക അന്തരീക്ഷം കൂടി വളരെ പോസിറ്റീവായിരിക്കേണ്ടതുണ്ട്. ഇക്കാര്യം വളരെ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ശരിയായ പ്രതിരോധ ഘടകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. വ്യക്തികൾ കൂടി ചേർന്നാണല്ലോ കുടുംബവും സമൂഹമൊക്കെ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയും പ്രതിരോധങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത്തരം ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിന് നമുക്കൊരുമിച്ച് കൈകോർക്കാം. വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.